ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ചില കോളനികളിലേക്ക് കൂടി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈദ്യുതി എത്തുമെന്ന് എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ആദ്യ ഘട്ട വൈദ്യുതീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് കോളനികളിൽ മുമ്പ് വൈദ്യുതി എത്തിയിരുന്നു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് വൈദ്യുതി വകുപ്പിൽ തുക അടച്ചതായും എംഎൽഎ വ്യക്തമാക്കി. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ചില കോളനികളിലേക്ക് കൂടി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈദ്യുതി എത്തുമെന്ന് എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ആദ്യഘട്ട വൈദ്യുതീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് കോളനികളിൽ മുമ്പ് വൈദ്യുതി എത്തിയിരുന്നു. പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ എൻഒസി ലഭിച്ചതായും വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വൈദ്യുതി വകുപ്പിൽ തുക അടച്ചതായും എംഎൽഎ വ്യക്തമാക്കി. കേരളത്തിൽ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ രണ്ടാം ഘട്ടമായി കുറെ കുടികൾക്ക് കറണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് 42 ലക്ഷത്തോളം രൂപ KCB അടച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ NOC ലഭിച്ചിട്ടുണ്ട് അവിടെ കറണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. നേരത്തെ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായിരുന്ന സോമണി ആശാന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്ന് ഇടമലക്കുടിക്ക് കറണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് കുടിയിൽ, ആദ്യം ഇടലിപ്പാറ കുടിയും സൊസൈറ്റി കുടിയും ഷെഡ് കുടിയിലും മൂന്ന് കുടികളിൽ കറണ്ട് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ബാക്കിയുള്ള കുടികളിൽ കറണ്ട് കൊടുക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ മാറ്റി ഫോറസ്റ്റ് NOC നൽകിയിട്ടുണ്ട്. ആ കറണ്ടിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് 42 ലക്ഷം രൂപ മാറ്റി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇടമലക്കുടിക്ക് കറണ്ട് ഉടൻ തന്നെ, ബാക്കി 5 കുടികൾ, ഇനി ബാക്കിയുള്ള കുടികൾക്ക് പിന്നീട് വരുന്ന മുറയ്ക്ക് നടക്കും. ഈ കുടികളിലേക്ക് കറണ്ട് കൊടുക്കുന്നതിനുള്ള ഇടപെടൽ നടത്തി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുതുവൻ സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇടമലക്കുടിയിൽ താമസിച്ചു പോരുന്നത്. എം മണി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഇടമലക്കുടിയിൽ ആദ്യഘട്ട വൈദ്യുതീകരണ ജോലികൾ നടത്തിയത്. ഇതിനെ തുടർന്ന് ഇടലിപ്പാറ, സൊസൈറ്റി കുടി, ഷെഡ് കുടിയുടെ ഒരു ഭാഗം എന്നിവിടങ്ങളിൽ വൈദ്യുതി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.